സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനാണ്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി ടി പി ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി ഏതാണ്? ഒരു പൈസ നിക്ഷേപമാണ്. പദ്ധതിയുടെ പേരെന്താണ്? ഒരു പൈസ നിക്ഷേപം. എന്തിനു വേണ്ടിയിട്ടാണ്? ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായിട്ട്. ആരാണ് രൂപീകരിച്ചത് ഈ പദ്ധതി? ടി പി ഗോപാലപിള്ളയാണ്. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായിട്ട് ടി പി ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതിയാണ് ഒരു പൈസ നിക്ഷേപം എന്നത്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? അന്നാചാണ്ടിയാണ്. അന്നാചാണ്ടിയായിരുന്നു കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? നൈട്രജൻ. നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. റെഫ്രിജറേറ്ററുകളിൽ കൂളറായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രിയോൺ ആണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ്. അടുത്ത ചോദ്യം, ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വാതകത്തിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറവ്. ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശ കിരണം ഏതാണ്? അൾട്രാവയലറ്റ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? എണ്ണപ്പന. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയത് 2005 ലാണ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിൻ്റെ പേര് ലു. കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കണ്ണൂർ ജില്ലയാണ് കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പാർലമെൻറ്റ് അംഗം ആനി മസ്ക്രീൻ. രാജ്യസഭാംഗമായ ആദ്യത്തെ കേരളീയ വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. മാലക്കണ്ണ് ഡാഷ് ജീവകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നു. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മാലക്കണ്ണ് എന്നത്. മലബാർ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാറിലാണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അമ്മു സ്വാമിനാഥനാണ് രാജ്യസഭയിലും ലോകസഭയിലും അംഗമായ മലയാളി വനിത. കേരളത്തിലാദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? ആർ ശങ്കർ ആണ് കേരളത്തിലാദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നത്.
ആന്ധ്രാകേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ്. ആന്ധ്രാകേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ടി പ്രകാശമാണ്. ടി പ്രകാശമാണ് ആന്ധ്രാകേസരി എന്ന് അറിയപ്പെടുന്നത്. ആന്ധ്രാകേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ടി പ്രകാശം. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ്? ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? അറബിക്കടൽ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം, ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് അറിയപ്പെടുന്നത്. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം, ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഡെർമറ്റോളജി. ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് കാൽസിഫെറോൾ? കാൽസിഫെറോൾ ഏത് വിറ്റാമിൻ്റേതാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ. കാൽസിഫെറോൾ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ ഡി ആണ്. ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം എപ്പിഗ്ലോട്ടീസ് ആണ്. ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗമാണ് എപ്പിഗ്ലോട്ടീസ്. പേര് എപ്പിഗ്ലോട്ടീസ്. മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ പദത്തിൻ്റെ നീളം എത്ര അടിയാണ്? മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ പദത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്ര അടിയാണ്? 30 അടിയാണ്. മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ പദത്തിൻ്റെ നീളം 30 അടി. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എന്ന് പറയുന്നത് 98.6 ഫാരൻഹീറ്റ് ആണ്. 98.6 ഫാരൻഹീറ്റ് ആണ് മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില. എ കെ ഗോപാലൻ്റെ പട്ടിണി ജാഥയിൽ എത്ര അനുയായികൾ പങ്കെടുത്തു? എ കെ ഗോപാലൻ്റെ പട്ടിണി ജാഥയിൽ എത്ര അനുയായികൾ പങ്കെടുത്തു? 32 അനുയായികളാണ് പങ്കെടുത്തത്. പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ കെ ഗോപാലനാണ്. എത്ര അനുയായികളാണ് ഇതിൽ പങ്കെടുത്തത്? 32 പേർ. ബലത്തിൻ്റെ SI യൂണിറ്റ്, ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിൻ്റെ CGS യൂണിറ്റ് ആണ് ഡൈൻ. ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, ബലത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്? ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10^5 ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? 10^5 ഡൈൻ ആണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10^5 ഡൈൻ ആണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ എന്ത്? ഭാരം. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലം എന്താണ്? ന്യൂക്ലിയർ ബലമാണ്. ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം, ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായത് എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ബലവും, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത് എന്ന് ചോദിച്ചാൽ ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി നദിയാണ്. കോസി നദിയാണ് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ പാമ്പാർ. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം, ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്?
പെരിയാറാണ്. പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. പെരിയാർ പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിര ദന്തങ്ങൾ അറിയപ്പെടുന്നത്. പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിര ദന്തങ്ങൾ അറിയപ്പെടുന്നതാണ് വിവേക ദന്തങ്ങൾ എന്ന്. എത്ര എണ്ണമാണ്? നാലെണ്ണമാണ്. നാല്, പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിര ദന്തങ്ങൾ അറിയപ്പെടുന്നതാണ് വിവേക ദന്തങ്ങൾ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനി നദിയാണ്. കബനി നദിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വാതി പുരസ്കാരം. സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡ് എന്താണ്? സ്വാതി പുരസ്കാരം. ആദ്യത്തെ സ്വാമി സംഗീത പുരസ്കാരം നേടിയത് ആരാണ്? ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യറാണ്. ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യറാണ് ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം നേടിയത്. ഇന്ത്യ ഗവൺമെന്റ് മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യ ഗവൺമെന്റ് മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത്, ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്നാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലകൾ ഏതാണ്? കായാന്തരിത ശിലകളാണ്. കായാന്തരിത ശിലകളാണ് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് രൂപപ്പെടുന്നവയാണ് കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകൾ. ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയ ശിലയാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശില, പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശില. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശിലയാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില. അപ്പൊ ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയശിലയാണ്. പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയശിലയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയശിലയാണ്. ഇനി ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഏതാണ്? ഫോസിലുകൾ കാണപ്പെടാത്ത ശില ആഗ്നേയശിലയാണ്. ആഗ്നേയശില എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമുക്കറിയാം, ലാവ തണുത്തുറഞ്ഞിട്ടാണ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നത്. അങ്ങനെ തന്നെ നോക്കുമ്പോൾ ഫോസിലുകൾ കാണപ്പെടാത്ത ശില എന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്നേയശിലയാണ്. അഗ്നിപർവ്വത ജന്യശിലകൾ. അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. പരൽ രൂപമില്ലാത്ത ബാഹ്യജാതശിലയാണ് ബസാൾട്ട്. പരൽ രൂപമല്ലാത്ത ബാഹ്യജാതശിലയാണ് ബസാൾട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സി എസ് ഒ സ്ഥാപിതമായ വർഷം. സി എസ് ഒ സ്ഥാപിതമായ വർഷം 1951 May 2. 1951 May 2. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? ആർ സി ദത്താണ്. പുസ്തകത്തിന്റെ പേരെന്താണ്? എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ. ആരുടെ പുസ്തകമാണ്? ആർ സി ദത്ത്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസ് ആണ്. സ്വിറ്റ്സർലൻഡില് ദാവോസ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി.
എവിടെയാണ്? സ്വിറ്റ്സർലൻഡിൽ ദാവോസ്. അടുത്ത ചോദ്യം, അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ്. അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് ചാണക്യനാണ്. അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് ചാണക്യൻ. ദാദാഭായ് നവ്രോജി മുന്നോട്ട് വെച്ച പ്രധാന സിദ്ധാന്തം എന്താണ്? ചോർച്ചാ സിദ്ധാന്തം. ദാദാഭായ് നവ്രോജി മുന്നോട്ട് വെച്ച പ്രധാന സിദ്ധാന്തം ഏത് എന്ന് ചോദിച്ചാൽ ചോർച്ചാ സിദ്ധാന്തമാണ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവ്രോജിയാണ്. ട്രസ്റ്റീഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഗാന്ധിജിയാണ്. ട്രസ്റ്റീഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിജി. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യസെന്നാണ്. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യസെൻ. അമർത്യസെൻ അമർത്യസെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം. അമർത്യസെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത് 1998 അമർത്യസെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേര്. 90-ാം ആണ്ട് സമരം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഊരു ടമ്പലം ലഹള. അല്ലെങ്കിൽ ഊരു ടമ്പലം ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏത് എന്ന് ചോദിക്കും. ഏതാണ്? 90-ാം ആണ്ട് സമരം എന്നാണ്. 90-ാം ആണ്ട് സമരമാണ് ഊരു ടമ്പലം ലഹള എന്ന് അറിയപ്പെട്ടിരുന്നത്. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആര്? സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റോബർട്ട് റൈറ്റ് ആണ്. റോബർട്ട് റൈറ്റ് സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആരാണ്? റോബർട്ട് റൈറ്റ്. കേരളത്തിൽ AKG ആദ്യ കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ 1958 AKG ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിച്ചത്. കോഫി ഹൗസ് സ്ഥാപിച്ചത് ആരാണ്? AKG ആണ്. ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിതമായത് എവിടെയാണ്? തൃശ്ശൂരാണ്. വർഷം ഏതാണ്? 1958. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസ് ആണ്. യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്. ദേശീയ നിയമ ദിനമായിട്ട് ഭാരതത്തിൽ ആചരിക്കുന്നത് എന്നാണ്? ദേശീയ നിയമ ദിനം നവംബർ 26 നവംബർ 26 ദേശീയ നിയമ ദിനമായിട്ട് ഭാരതത്തിൽ ആചരിക്കുന്നത്. ദേശീയ നിയമ ദിനം എന്നാണ് നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 284. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 284. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. റിപ്പബ്ലിക് ഡേ എന്നാണ് ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? ആമുഖമാണ്. ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ആമുഖം. ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? അമേരിക്കയാണ്. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? B.R. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു?
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. ആനമല വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്നു. അടുത്ത ചോദ്യം, പെൻലാൻഡൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? പെൻലാൻഡൈറ്റ് എന്നത് നിക്കലിൻ്റെ അയിരാണ്. നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ് എന്നത്. നിക്കൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? പ്ലാസ്മ അവസ്ഥയിലാണ്. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. പ്ലാസ്മ അവസ്ഥ. ഉപാധികൾക്ക് വിധേയമായ പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? രണ്ടാണ്. ഉപാധികൾക്ക് വിധേയമായിട്ട് പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദമാണ് രണ്ട്. നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് മൂന്ന്. നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം മൂന്ന്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത് 1927. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം ഏതാണ്? 1926. രാജ്യസഭ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉപരിസഭ എന്നാണ്. ഉപരിസഭ. ലോകസഭ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അധോസഭ. ഉപരിസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ്. അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഒരു ബിൽ, ഒരു ധന ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിലാണ്. ഒരു ധന ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിലാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ ആരാണ്? ഹോർമോണുകൾ. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്താണ് സംഭവിക്കുന്നത്? പ്രതലബലം കുറയുകയാണ് ചെയ്യുന്നത്. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയുന്നു. കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം ഏതാണ്? കുണ്ടറയാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തിലെ കളിമൺ നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം. കൊല്ലം ജില്ലയിലെ കുണ്ടറ. ഛത്തീസ്ഗഡിലെ പ്രധാന വെള്ളച്ചാട്ടമായ ചിത്രാകോട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഇന്ദ്രാവതി നദിയിലാണ്. ഛത്തീസ്ഗഡിലെ പ്രധാന വെള്ളച്ചാട്ടമായ ചിത്രാകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഇന്ദ്രാവതി നദി. ലോകബാങ്കിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? ലോക ബാങ്കിൻ്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത്. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ഗഗ്ഗർ. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? ഗഗ്ഗർ. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ദയാറാം സാഗ്നിയാണ്. ദയാറാം സാഗ്നി എവിടുത്തെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്? ഹരപ്പയിലെയാണ്. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദയാറാം സാഗ്നി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? നാഡീകോശമാണ്. ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം സിക്കൽ സെൻ അനീമിയ. സിക്കൽ സെൻ അനീമിയ
എന്താണ് സംഭവിക്കുന്നത്? ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. അവസാനത്തെ ചോദ്യം, വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറച്ച ദൂരം എത്ര സെന്റിമീറ്റർ? 25 സെന്റിമീറ്റർ ആണ്. വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയായിരിക്കണം? 25 സെന്റിമീറ്റർ ആയിരിക്കണം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.